മാർച്ച് 20 തിരുസഭയിൽ മെത്രാനായ വിശുദ്ധ കത്ത്ബെർട്ടിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. സ്കോട്ട്ലൻഡിൽ മെൽറോസ് എന്ന സ്ഥലത്ത് ജനിച്ച ബെർട്ട് സ്ഥലത്തെ ആശ്രമവുമായി അടുത്ത ബന്ധത്തിലാണ് ബാല്യം മുതൽ വളർന്നത്. ഒരു രാത്രി ആടുകളെ കാത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ വിശുദ്ധ ഐഡാന്റെ ആത്മാവ് മാലാഖമാരുടെ അമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച യുവാവായ കത്ത്ബെർട്ടിനുണ്ടായി. ഈ കാഴ്ച കത്ത്ബെർട്ടിനെ മെൽറോസ് ആശ്രമത്തിൽ ചേരാനിടയാക്കി. ആശ്രമശ്രേഷ്ഠന്റെ കീഴിൽ കത്ത്ബെർട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു, തീക്ഷണമായ ഒരു ജീവിതം നയിച്ചു. ഗുരു മരിച്ചപ്പോൾ അദ്ദേഹം പ്രിയോരായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥലത്തും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസം നീക്കാൻ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു. കൂടുതൽ ഏകാന്തം അന്വേഷിച്ച് അദ്ദേഹം ഫ്രാൻസ് ദ്വീപിലേക്ക് കടന്ന് സ്വയം അധ്വാനിച്ച് ജീവിച്ചു. അവിടെ വെച്ചും അദ്ദേഹം ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ തൻ്റെ കൊച്ചുമുറിയിൽ നിന്ന് പുറത്തു കടക്കാതെ ഒരു കിളിവാതിലിൽ കൂടെ ആയിരുന്നു ഈ ഏകാന്തത്തിൽ ദൈവസ്തുതികൾ പാടിയും ധ്യാനിച്ചുമാണ് ഫാദർ കത്ത്ബെർട്ട് ജീവിച്ചു പോകുന്നത്. ബിഷപ്പായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. പുതിയ സ്ഥാനം ലഭിച്ചപ്പോഴും തപോനിഷ്ഠയ്ക്ക് കുറവ് വരുത്തിയില്ല. വിശുദ്ധ കത്ത്ബെർട്ടിൻ്റെ ജീവിതം അനസ്യൂതമായ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിൻ്റെ ബഹുമാനത്തിനായി വിനിയോഗിക്കാത്ത സമയം പാഴായിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 5:27-32 വചനഭാഗത്ത് നാം നരകത്തിൽ പോകാതിരിക്കാൻ, നിത്യനാശം സംഭവിക്കാതിരിക്കാൻ ഈശോ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. അത് ഞാൻ ചില മുൻകരുതലുകൾ എടുക്കുവാനാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നാം ചില മുന്നറിയിപ്പുകൾ അപകടങ്ങളിൽ പെടാതിരിക്കാൻ നൽകുന്നത് പോലെ ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന രക്ഷയുടെ മാർഗങ്ങൾ താൽപ്പര്യപൂർവം അവയ്ക്ക് വില കൊടുത്ത് ശ്രവിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.